നമസ്കാരം. സമൂഹ മാധ്യമങ്ങളിൽ ഏറെ പിന്തുണയുള്ള യാത്രാ വ്ലോഗറാണ് മല്ലു ട്രാവലർ. കണ്ണൂർ ഇരട്ടി സ്വദേശി ഷാക്കിർ സുബ്ഹാനാണ് മല്ലു ട്രാവലർ എന്ന വ്ലോഗ് ചെയ്യുന്നത്. റിപ്പോർട്ടർ ചാനലിനെതിരെയാണ് അദ്ദേഹം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മല്ലു ട്രാവലർ ഉദ്ഘാടനം ചെയ്ത് മലപ്പുറത്തെ കടയുടെ ഉടമ ആത്മഹത്യ ചെയ്തിരുന്നു. ആ വാർത്ത റിപ്പോർട്ടർ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനെതിരെയാണ് മല്ലു ട്രാവലർ രംഗത്തെത്തിയിരിക്കുന്നത്. യുവാവ് മരണപ്പെട്ട വാർത്ത തനിക്ക് ഏറെ നൊമ്പരമുണ്ടാക്കിയെന്ന് മല്ലു ട്രാവലർ പറയുന്നു. ഇത്തരത്തിലുള്ള ഉദ്ഘാടനം പരിപാടികൾക്ക് പോകാത്ത ആളാണ് താൻ. പക്ഷേ അവർ നിർബന്ധം പിടിച്ചപ്പോഴാണ് ഉദ്ഘാടനത്തിന് പോകേണ്ടി വന്നത്. ഉദ്ഘാടന വേളയിലും അന്ന് വൻ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കോവിഡ് നിബന്ധനകൾ നിലനിൽക്കുന്നതിനാൽ ആളുകൾ വർദ്ധിച്ചിരുന്നു. ഇത് മാധ്യമങ്ങൾ വിവാദമാക്കുകയായിരുന്നുവെന്നും മല്ലു ട്രാവലർ പറയുന്നു. രാഷ്ട്രീയ പാർട്ടികൾ റോഡ് ഉപരോധിക്കുമ്പോൾ മാധ്യമങ്ങൾ ആ ഭാഗത്ത് പോകാറില്ലെന്നും സാധാരണക്കാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ മാത്രമാണ് മാധ്യമങ്ങൾ വാർത്തയാക്കുന്നതെന്നും മല്ലു ട്രാവലർ പറയുന്നു. താനുമായി വളരെ അടുത്തു നിൽക്കുന്ന ആളായിരുന്നു മരണപ്പെട്ടത്. വളരെ ശാന്തപ്രകൃതക്കാരനായിരുന്നു അദ്ദേഹമെന്നും മല്ലു പറയുന്നു. മരണപ്പെടുന്നതിന് മുമ്പ് ഒരു പ്രശ്നവുമില്ലാതെയാണ് അദ്ദേഹം എല്ലാവരോടും പെരുമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മാധ്യമങ്ങളെ രൂക്ഷമായി വിമർശിക്കുകയാണ് മല്ലു ചെയ്തത്. കേരളത്തിലെ ചില മാധ്യമങ്ങൾ നാട് നന്നാക്കാനല്ലെന്നും പണമുണ്ടാക്കാനാണ് അവരുടെ ശ്രമമെന്നും മല്ലു ട്രാവലർ പറയുന്നു. പണത്തിനു വേണ്ടി മാത്രമാണ് അവർ വാർത്തകൾ ചെയ്യുന്നത്. പണം ലഭിച്ചാൽ അവരെന്തും ചെയ്യുമെന്നും മല്ലു പറയുന്നു. മല്ലു ട്രാവലർ ഉദ്ഘാടനം ചെയ്ത് വിവാദമായ കടയുടമ തൂങ്ങി മരിച്ചു എന്ന തലക്കെട്ടോടെയാണ് റിപ്പോർട്ടർ ഓൺലൈൻ വാർത്ത നൽകിയിരിക്കുന്നത്. ഇതുപോലുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ട് തന്നെ വേണോ നിങ്ങൾക്ക് ആൾക്കാരെ നിങ്ങളുടെ വെബ്സൈറ്റിൽ കയറ്റാനെന്നും മരണപ്പെട്ട വ്യക്തിയെ ഉപയോഗിച്ച് പൈസ ഉണ്ടാക്കാനുമെന്നും അദ്ദേഹം ചോദിക്കുന്നു. ഇത് എത്രത്തോളം മോശമാണെന്നും മല്ലു പറയുന്നുണ്ട്. നികേഷ് കുമാർ, നിങ്ങൾക്ക് നാണമുണ്ടോ? നിങ്ങൾക്ക് കുറച്ച് ഉളുപ്പുണ്ടോ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്ത് പൈസ ഉണ്ടാക്കാൻ? മരിച്ച യുവാവിന്റെ കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളും സങ്കടത്തോടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ തന്റെ പേര് വെച്ച് വാർത്ത നൽകാൻ നാണമുണ്ടോ എന്നും മല്ലു ചോദിക്കുന്നു. റിപ്പോർട്ടർ ചാനൽ കാണാൻ ആരുമില്ലേ എന്നും അവസാന കച്ചിത്തുരുമ്പായിട്ടാണോ തന്നെ പോലുള്ളവർ പിടിച്ച് ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്നതെന്നും മല്ലു ചോദിക്കുന്നു. നാളെ ചിലപ്പോൾ തന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരിക്കാം നിങ്ങളുടെ ഇര, എന്നിട്ട് അവരെ ഉപയോഗിച്ച് ആർട്ടിക്കിൾ ക്രിയേറ്റ് ചെയ്യുമെന്നും മല്ലു പറയുന്നു. ഇതൊക്കെ തെറ്റാണെന്നും ഞങ്ങളൊന്നും ഒരിക്കലും ഒരാളുടെ ജീവിതം വെച്ച് കളിക്കാറില്ലെന്നും മല്ലു പറയുന്നു. എന്തുകൊണ്ടാണ് മല്ലു ട്രാവലർ ഉദ്ഘാടനം ചെയ്ത് വിവാദമായ കടയുടമ തൂങ്ങി മരിച്ചുവെന്ന് തലക്കെട്ട് നൽകിയത്? കേരളത്തിൽ എത്രയോ ആൾക്കാർ തൂങ്ങി മരിക്കുന്നുണ്ടെന്നും എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്നും മല്ലു ചോദിച്ചു. മല്ലു ട്രാവലർ ഒരു കട ഉദ്ഘാടനം ചെയ്ത് അത് വിവാദമായ ശേഷം എന്തോ പ്രശ്നം കാരണം കടയുടമ ആത്മഹത്യ ചെയ്തു. ഇതാണ് വാർത്തയിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്നും മല്ലു പറയുന്നു. ഇന്ത്യ വിഷൻ പൂട്ടിയതുപോലെ ഇതുപോലുള്ള കണ്ടന്റുകളാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ താമസിയാതെ റിപ്പോർട്ടറും പൂട്ടുമെന്നും മല്ലു പറയുന്നു. തന്നെ ഇതുപോലെ നേരത്തെയും വേട്ടയാടിയിരുന്നുവെന്നും മല്ലു പറയുന്നു. മരിച്ച വ്യക്തിയെ വരെ സമൂഹത്തിന് മുന്നിൽ നാണം കെടുത്തുകയാണ് ഇത്തരം മാധ്യമങ്ങളെന്നും മല്ലു പറയുന്നു. നികേഷ് CPM അനുഭാവി ആയതുകൊണ്ട് തന്നെ പ്രതിപക്ഷ പാർട്ടിക്കാരനാക്കേണ്ടെന്നും ഞങ്ങൾ ഒരേ കോടി പിടിച്ച് നടക്കുന്ന ആളാണെന്നും മല്ലു പറയുന്നു. രാഷ്ട്രീയം ഈ വീഡിയോയിൽ കാണരുതെന്നും രാഷ്ട്രീയത്തെക്കാൾ ഉപരി ആ തലക്കെട്ടിടാൻ കാണിച്ച മനസ്സിനെയാണ് താൻ കുറ്റപ്പെടുന്നതെന്നും മല്ലു പറയുന്നു. നികേഷ് കുമാർ തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോൾ തനിക്ക് വിഷമം ഉണ്ടായിരുന്നുവെന്നും കിണറ്റിലിറങ്ങാനുള്ള അഭ്യാസം കണ്ടപ്പോൾ ജയിച്ചാൽ മതിയായിരുന്നു എന്ന് ആഗ്രഹിച്ച ആളായിരുന്നു താൻ. എന്നാൽ ഇപ്പോൾ നികേഷ് തോറ്റത് നന്നായെന്നും മല്ലു പറയുന്നു. ചാനൽ നോക്കി നടത്താൻ സാധിക്കാത്തയാളാണോ സ്വന്തം മണ്ഡലത്തിലെ ജനങ്ങളെ സേവിക്കുന്നത്? ഇനിയും ഇത്തരം വിഷയങ്ങൾക്കെതിരെ ഇനിയും പ്രതികരിക്കുമെന്നും മല്ലു പറഞ്ഞു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.